ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ലാപ്ടോപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇയർഫോൺ പ്ലഗ് ഇൻ ചെയ്യേണ്ട ഭാഗവും യു എസ് ബി പോർട്ടും നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു പോർട്ട് കാണാൻ കഴിയും. അപ്പോൾ ഈ പോർട്ടിൻ്റെ ഉപയോഗം എന്താണെന്ന് നമുക്ക് ഇന്ന് വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഈ പോർട്ട് സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ഇൻപുട്ട് ചെയ്യാനോ മറ്റ് കണക്ട് ചെയ്യാനോ അല്ല, നമ്മുടെ കമ്പ്യൂട്ടർ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലോക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഈ ലോക്കിന് കിങ്സ്റ്റൺ ലോക്ക് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ ചില നോട്ട്ബുക്ക്, ലാപ്ടോപ്പ്, അതുപോലെ തന്നെ ചില മൊബൈൽ ഫോണുകളിലും ഡെസ്ക്ടോപ്പുകളിലും നമുക്ക് ഈ ലോക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് വെച്ചാൽ തെഫ്റ്റ് ഒഴിവാക്കുക എന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ലോക്കുകളെയാണ് നമുക്ക് കിങ്സ്റ്റൺ ലോക്ക് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ വെറൈറ്റി ഓഫ് കിങ്സ്റ്റൺ ലോക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലോ മറ്റോ നമ്മൾ ലാപ്ടോപ്പോ അതുപോലെ തന്നെ നോട്ട്ബുക്കോ നമ്മൾ ടേബിളിൽ വെച്ച് പോവുകയാണെങ്കിൽ അത് മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ലോക്കുകൾ യൂസ് ചെയ്യും. ഇതുപോലുള്ള ലോക്കുകൾ യൂസ് ചെയ്ത് അത് എവിടെയെങ്കിലും നമ്മൾ കണക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പം നമുക്കൊരു പരിധി വരെ നമ്മുടെ ലാപ്ടോപ്പോ അതുപോലെ തന്നെ മറ്റ് വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളോ നമുക്ക് ഈ ലോക്കിലൂടെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കൈ കഴുകാനോ മറ്റോ കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് മോഷ്ടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതുപയോഗിച്ച് അത് ലോക്ക് ചെയ്ത് വെച്ച് പോകുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്ത് വെക്കാറുണ്ട്. ഒരു ഹോളിട്ട് അതിലാണ് കിങ്സ്റ്റൺ ലോക്ക് ഇട്ട് ലോക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഒട്ടുമിക്ക വില കൂടിയ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഈ കിങ്സ്റ്റൺ ലോക്ക് നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അപ്പോൾ ഈ പുതിയൊരു അറിവ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വിശേഷമായി നമുക്ക് അടുത്ത വേളയിൽ കാണാം. ഗുഡ് ബൈ.